സോ അടുത്ത ടൈപ്പ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻസ് ആണ്. മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻസിന് മൂവിങ് അയൺ അട്രാക്ഷൻ ടൈപ്പും ഉണ്ട്, റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റും ഉണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞത് പെർമനൻ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻ്റാണ്. ഇതിൽ മൂവിങ് അയൺ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്നത് കോയിലല്ല, ഇതിൽ മൂവ് ചെയ്യുന്നത് ഒരു മൂവിങ് അയണാണ്. മൂവിങ് അയണാണ് ഇതിൽ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റിനെ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ബേസിക് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ഹാവിങ് സോഫ്റ്റ് അയൺ പീസ് ഇഫ് ബ്രോഡ് നിയർ ദ മാഗ്നറ്റ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ബൈ ദി മാഗ്നറ്റ്. അതായത് അട്രാക്ഷൻ ടൈപ്പ് പ്രിൻസിപ്പിളിൽ നമ്മളൊരു സോഫ്റ്റ് അയൺ കോറ് ഫ്രീലി സസ്പെൻഡ് ആയിട്ട് നമ്മൾ സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ സ്പിൻഡിലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതുമായി അട്രാക്റ്റ് ആവും. സോ അതിലൂടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഫിക്സഡ് കോയിൽ മൂവിങ് അയൺ പീസ്. ഒരു മൂവിങ് അയൺ പീസ് കാണും, ഒരു ഫിക്സഡ് കോയിൽ എന്ന് പറയുന്ന സിയും കാണും, മൂവിങ് അയൺ കോയിൽ പീസ് എന്ന് പറയുന്നത് ഡിയും കാണും. ദ കോയിൽ ഈസ് ഫ്ലാറ്റ് ഹാസ് നാരോ സ്ലോ ലൈക്ക് ഓപ്പണിംഗ്. കോയിൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കോയിലാണ് യൂസ് ചെയ്യുന്നത്. നാരോ സ്ലോട്ട് ലൈക്ക് ഓപ്പണിങ്ങും ഇതിനകത്ത് കാണും. മൂവിങ് അയൺ ഈസ് ഫ്ലാറ്റ് ആൻഡ് ഹാസ് മൂവിങ് അയൺ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. മൂവിങ് അയൺ ഈസ് ഫ്ലാറ്റ് ഡിസ്ക് വിച്ച് ഈസ് എക്സെൻട്രിക്ലി മൗണ്ടഡ് ഓൺ ദ സ്പിൻഡിൽ. സ്പിൻഡിൽ ഈസ് സപ്പോർട്ടഡ് ബിറ്റ്വീൻസ് ഡ്യുവൽ ബെയറിങ്സ്. അതിൻ്റെ ഫിഗർ, നിങ്ങൾ ഫിഗറൊക്കെ നിങ്ങൾ ബൈ ഹാൻഡായിട്ട് നിങ്ങൾ വരയ്ക്കണം. ഇത് ഞാൻ വളരെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഫിഗർ കാണിച്ചിരിക്കുന്നത് ടെസ്റ്റിലെ. ആക്ച്വലി ഇതാണ് ഈ സി എന്ന് പറയുന്നതാണ് കോയിൽ. കോയിലിനകത്തൊരു നാരോ സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞത്, അതായത് കോയിൽ ഇങ്ങനെ എന്താണ് ചെയ്തിരിക്കുന്നത്, റെക്റ്റാങ്കുലർ ഷേപ്പിൽ കോയിൽ വൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ആ ഡിസ്ക് എന്ന് പറയുന്നത്, മൂവിങ് ആയിട്ടുള്ള ഡിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. അത് എക്സെൻട്രിക്കലി പ്ലേസ്ഡ് ആണ്. എക്സെൻട്രിക്കലി എന്ന് പറഞ്ഞാൽ സെൻട്രലി പ്ലേസ്ഡ് അല്ല. എക്സെൻട്രിക്കലി എന്ന് പറഞ്ഞാൽ സെൻട്രലല്ല പ്ലേസ് ചെയ്തിരിക്കും, സെൻട്രലല്ല അതിൻ്റെ കണക്ഷൻ പോയിൻ്റ് ഇരിക്കുന്ന. എക്സെൻട്രിക്കലി സെൻട്രിൽ നിന്ന് മാറിയാണ് ഈ കണക്ഷൻ പോയിൻ്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഫ്രീലി മൂവിങ് ആണ് ഈ കോയിലിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് കോയിലിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് കറണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ, കോയിലിനകത്ത് കറണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ അതൊരു പെർമനൻ്റ് മാഗ്നറ്റായി മാറുന്നു. ഈ കോയിൽ എന്ത് ചെയ്യും, ഈ ഒരു ഡിസ്കിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഡിസ്കിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ഈ ഡിസ്കിനെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഈ ഡിഫ്ലക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലകത്ത് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. നേരത്തെ പറഞ്ഞ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഡാമ്പിംഗ് ഓസിലേഷൻസ് റെഡ്യൂസ് ചെയ്യും. ഈ ഡിസ്ക് എക്സെൻട്രിക്കലി പ്ലേസ്ഡ് ആണ്, സെൻട്രലല്ല എക്സെൻട്രിക്കലി പ്ലേസ്ഡ് ആണ്. കോയിലിൻ്റെ സൈഡിലായിരിക്കും വെച്ചിരിക്കുന്നത്. അട്രാക്ഷൻ കൊണ്ടിട്ടാണ് ഈ ഡിസ്ക് മൂവ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ചോണം. കൗണ്ടർ ബാലൻസ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, കൺട്രോളിംഗ് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ബാലൻസ് വെയിറ്റ് വേറെ ഒന്നും കൊടുത്തിട്ടുണ്ട്, സ്കെയില് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പോയിൻ്റർ ഉണ്ട്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ഉണ്ട്. ഈ പടമെല്ലാം വരച്ചിരിക്കണം. അപ്പോൾ അതായത് സ്പിൻഡിൽ ഈസ് കണക്റ്റഡ് ടു പോയിൻ്റർ, കോയിൽ ഹാവിങ് ലാർജ് നമ്പർ ഓഫ് ടേൺസ് ടു അക്കോമഡേറ്റ് ലാർജ് കറൻറ്റ്സ്, കൺട്രോളിംഗ് ടോക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്പ്രിംഗ് കൺട്രോളാണ്. ഗ്രാവിറ്റി കൺട്രോളും ചിലപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ട് ഫോർ വെർട്ടിക്കൽ മൗണ്ടഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിന്. ഡാമ്പിങ് എയർ ഫിക്ഷൻ ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് അലുമിനിയം പിസ്റ്റൺ ആണ് അറ്റാച്ച്ഡ് ടു മൂവിങ് സിസ്റ്റം. ദ ഓപ്പറേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് വെരി വീക്ക്, ഹെൻസ് എഡി കറൻറ്റ് ഡാമ്പിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു മാഗ്നറ്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു കോയിലും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു മൂവിങ് അയണും യൂസ് ചെയ്യുന്നുണ്ട്. ദെർ ഈസ് നോ പ്ലേസ് ഫോർ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഓർ അതർ അഡീഷണൽ മാഗ്നറ്റ്. നമ്മളൊരു അഡീഷണൽ മാഗ്നറ്റ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നമ്മൾ കോയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. നേരത്തെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കോയിൽ തന്നെ നമ്മളൊരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഇടയിൽ കൊണ്ടുവച്ച് ആ കോയിലിനെ മൂവ് ചെയ്യിക്കുന്നു. ഇതിലാണെങ്കിൽ കോയിലിനകത്ത്